സംസാരിക്കാനുള്ള അവസ്ഥ നൽകുന്നത്. കൈകൾ സംസാരിക്കും. ഇതിന്റെ പുറമെ ഭൂമിയിൽ എവിടെ വെച്ചാണ് ഒരു തെറ്റ് ചെയ്തത്? ഭൂമി വിളിച്ചറിയും സഹോദരന്മാരെ. ആരും കാണാതെ വനാന്തരങ്ങളിൽ പോയി ചെയ്താലും, വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പാതിരാവിന്റെ കൂരിരുട്ടിൽ ചെയ്താലും, അന്യനാട്ടിൽ പോയി സൗകര്യം കിട്ടിയപ്പോ അവിടുന്ന് ചെയ്താണെങ്കിലും ഒക്കെ ആ വീട്, ആ കാട്, ആ ഇരുട്ടറ അത് വിളിച്ചു പറയും. യൗമൈദിൻ തുഹദ്ദിസ് അഖ്ബാറഹ, ഭൂമി അന്ന് അതിന്റെ വർത്തമാനം പറയും. ഭൂമിക്ക് പറയാനുള്ള വർത്തമാനം തന്നെ, ഭൂമിയിൽ എവിടെ വെച്ച് ചെയ്തതാണെങ്കിലും അത് ഭൂമി വിളിച്ചു പറയും. യൗമൈദിൻ തുഹദ്ദിസ് അഖ്ബാറഹ, എന്തായിരിക്കും ആ ഘട്ടം, ആ അവസ്ഥ? ഇനി ഒന്നും മറച്ചേക്കാൻ കഴിയില്ല. എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് അള്ളാഹുവിന്റെ ശിക്ഷ നൽകുന്നത്. ആ ശിക്ഷ താങ്ങാനാവാത്ത ശിക്ഷയാണ്. ഇത് അനുഭവിക്കുന്ന മനുഷ്യന്റെ കോലം ഖുർആൻ പറഞ്ഞ ഒരൊറ്റ ആയത്തെ ഞാൻ സൂചിപ്പിക്കുള്ളൂ. നരകവാസിയുടെ അവസ്ഥ. നരകാഗ്നി മുഖത്തെ മാംസം തിന്നുകളയും. മുഖത്തെ മാംസം നഷ്ടപ്പെട്ട ഈ മനുഷ്യൻ നരകത്തിൽ പല്ലിളിച്ചുകൊണ്ടിരിക്കും. ആ പല്ലും കടിച്ചു നിൽക്കുന്ന തലത്തൊട്ടിയുടെ രൂപമാണ് ഖുർആൻ പറഞ്ഞത്. ഒരു മുറുക്ക് വെള്ളെങ്കിലും ദാഹം തീർക്കാൻ വേണ്ടി കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കുന്ന സമയം. ദുനിയാവിൽ പടച്ചവന് കീഴ്പ്പെട്ട് മാന്യമായി ജീവിച്ച നല്ല മനുഷ്യന്മാർ സ്വർഗത്തില്, ഈ സ്വർഗവാസികളെ കാണാൻ നരകവാസിക്ക് അവസരം നൽകുക. എന്നിട്ട് ഇത് കണ്ട് ഈ നരകവാസി സ്വർഗവാസിയോട് വിളിച്ചു ചോദിക്കുക, നരകവാസി സ്വർഗവാസിയോട്, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം തരീൻ. അന്നഫീലു അലൈനാ മിനൽ മാ അല്ലെങ്കിൽ അല്ലാഹു നൽകിയ റിസ്ക്, ആഹാരം എന്തെങ്കിലും തരീൻ. ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ഇതൊക്കെ സത്യനിഷേധികൾക്ക് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, തരാൻ പറ്റൂല. ഇതെന്തൊരു സങ്കടം ഉണ്ടാവും, ഇതെന്ത് സങ്കടം. ഒരുമിച്ച് ജീവിച്ച ആളുകള്, ഒരാള് നരകത്തിൽ മറ്റേയാള് സ്വർഗത്തില്, പടച്ചോന് വഴിപ്പെട്ട് മാന്യമായി ജീവിച്ച നല്ല മനുഷ്യൻ സ്വർഗത്തിൽ, ഇവനെ പരിഹസിച്ച് ഇവനെ ഒരു പോയത്തക്കാരനായി കണ്ടിനെ ജീവിക്കാൻ പഠിച്ച ആ മനുഷ്യൻ സമർത്ഥൻ നാളെ പരലോകത്തെത്തുമ്പോ മുമ്പ് നരകത്തിലാണ്. അവിടുന്ന് ഈ വെള്ളം ചോദിക്കണേ, ഭക്ഷണം ചോദിക്കണേ, എന്താ അതിന്റെയൊക്കെ അവസ്ഥ? സഹോദരന്മാരെ, സ്വർഗം നമ്മുടെ പ്രാർത്ഥന, ഈ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, ഈ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. എന്താണ് സ്വർഗം? ഇത് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരായിരം അനുഭൂതികളുടെ, സമ്പൂർണമായ അനുഭൂതികളുടെ ലോകം. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന ഒരു ലോകം. ദുനിയാവില് പലതും കിട്ടാത്തവരാ നമ്മൾ. ദുനിയാവില് കിട്ടാത്തതൊക്കെ പൂർണ്ണമായി കിട്ടുന്ന ഒരു ലോകം. ഇവിടെ നേരത്തെ സത്താർ മൗലവി ദാമ്പത്യവും കുടുംബവും ഒക്കെ വിശദീകരിച്ചപ്പോ, അങ്ങനെ ഒന്ന് സ്വപ്നം കണ്ടു കഴിയുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില്. പക്ഷേ ഇവിടുന്ന് ചിലപ്പോ അത് പൂർത്തിയായി കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയും കുറെ ആളുകളുണ്ട്, മരണം വരെ കന്യകയായി ജീവിച്ച് ദുനിയാവിൽ നിന്ന് ഈ ആഗ്രഹം ഒരിക്കലും പൂർത്തിയാവാതെ മരിച്ചു പോകുന്ന ഒരു സഹോദരി. ശാരീരികമായ ഈ ആവശ്യം, മനസ്സിന്റെ ഈ തേട്ടൊക്കെ ദുനിയാവിൽ നിന്ന് ഉൾക്കൊണ്ടേനി, പക്ഷേ ദുനിയാവിൽ നിന്ന് പൂർത്തിയായി കിട്ടിയില്ല. അല്ലാഹു പറയാ, അത്തരം ആളുകൾക്ക് ഹറാമ് ചെയ്യാതെ, തെറ്റ് ചെയ്യാതെ, വ്യഭിചാരം പോലുള്ള പാപം ഒരിക്കലും ചെയ്തു പോകാത്ത ആൾക്ക് അല്ലാഹു തആല ഏറ്റവും നല്ല കുടുംബജീവിതവും ഇണകളെയൊക്കെ സ്വർഗത്തിൽ നൽകുന്ന, ഇത് മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്ന ഒരാഗ്രഹം.
അല്ലെങ്കിൽ ഇണയാവാനൊക്കെ അവസരം കിട്ടിയിട്ട് അത് അധികകാലം നീണ്ടു നിൽക്കാത്ത മധുവിധുവിന്റെ മണം മാറും മുമ്പ് ഭർത്താവ് മരിച്ച് വിധവയായ ഭാര്യ ഒരു പുനർവിവാഹമൊക്കെ വളരെ പ്രയാസമുള്ള സംഗതിയാണ്, ചിലപ്പോൾ ലഭിച്ചോളണമെന്നില്ല. അധികമൊന്നും അന്വേഷണം നടത്താതെ ഒരു കല്യാണം നടത്തി അധിക കാലം ഒരുമിച്ച് ജീവിക്കാതെ വിവാഹ മോചിതയായ പെണ്ണ് പിന്നെ ഒരു പുനർവിവാഹം ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ സഹിച്ചും പൊറുത്തും ശാരീരികമായി ആവശ്യത്തെ സഹിച്ച് ദുനിയാവിൽ എന്നിട്ടും ഒരു അന്യപുരുഷനെ അന്യായമായ വിധത്തിൽ അവിഹിതമായ രൂപത്തിൽ വിരൽത്തുമ്പ് കൊണ്ടുപോലും സ്പർശിക്കാത്ത ജീവിതത്തിന്റെ എല്ലാ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച പെണ്ണിന് വലഹും ബിഹാ സുവാജും മുത്തഹറാ, നാളെ സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും നല്ല ഇണയെ നൽകും. ഇതൊരാവശ്യല്ലേ? ആവശ്യമാണ് നമ്മുടെ മനസ്സ് പറയുന്നു. ആ ആവശ്യത്തെ അള്ളാഹു അംഗീകരിക്കുന്നു, അള്ളാഹ് നൽകും എന്ന് ഉറപ്പ് പറയുന്നു വിശുദ്ധ ഖുർആനിലൂടെ. അള്ളാഹ് സ്വർഗത്തിൽ നൽകും. ആണിന് പെണ്ണും പെണ്ണിനാണും ഒക്കെ ഇണ അള്ളാഹു തല നൽകും. അത് ദുനിയാവില് അന്യായമായി അഭിഹിതമായി ഒരു ഇണയെ സ്വീകരിച്ചാൽ ഉണ്ടാവുന്ന ഇണയുടെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടെ? രോഗം പേറിയളായി, മാരകമായ ലൈംഗിക രോഗങ്ങൾ, ഗുണേറിയ ഉണ്ടാകും, സിഫിലിസ് ഉണ്ടാകും, എയ്ഡ്സ്, ഈ നൂറ്റാണ്ടിനെ വറപ്പിച്ച രോഗം, ഇതൊക്കെ സംഭവിക്കാം. എന്നാൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് നൽകുന്ന ഇണകള് കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, മുത്ത് പോലുള്ള പവിഴം പോലുള്ള ഇണ. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഒരു പടപ്പും മുമ്പ് സ്പർശിച്ചിട്ടില്ലാത്ത ഇണ. ഇതൊക്കെയാണ് അള്ളാഹു സ്വർഗത്തിൽ നൽകുന്ന ഇണയെ സംബന്ധിച്ച് വിശദീകരിച്ച്. ഇത് ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. അല്ലെ, മനുഷ്യന്റെ ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പൂർത്തിയാവാത്ത ആഗ്രഹം. നല്ല ദാമ്പത്യം, നല്ല കുടുംബം, ഇതുപോലെ സുഭിക്ഷമായ ആഹാരം, നല്ല വീട്, ഇതൊക്കെ അള്ളാഹു സ്വർഗത്തിൽ നൽകും. സുഭിക്ഷമായ ആഹാരം, മക്കളെ പോറ്റാൻ വേണ്ടി, സ്വന്തം വയറിന് വേണ്ടിയൊക്കെ ഒരുപാട് പാടുപെടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്, എന്നിട്ടും വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ. ഇതിന്റെ പേരിലും ബാത്തിലായ ഹറാമായ ഒരു മുതല് അനുഭവിക്കാത്തൊരാള്, ആ ആൾക്ക് അല്ലാത്തേല സുഭിക്ഷമായ ആഹാരം നാളെ സ്വർഗത്തിൽ നൽകും. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, സ്വർഗവാസികൾക്ക് എല്ലാത്തരം പഴവർഗ്ഗങ്ങളും. വലഹമി ത്വൈരിം മിമ്മാ യഷ്തഹൂൻ, അവർ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന പക്ഷി മാംസ ആഹാരവും. അള്ളാഹ് സ്വർഗത്തിൽ പക്ഷിമാംസാഹാരം കോഴിയിറച്ചി നൽകുന്നൊക്കെ ഖുർആനിൽ പറയാം. ഇതൊക്കെ കൊതിക്കുന്ന ആളുകളുണ്ട്, ലഭിക്കാത്ത ആളുകൾ. ഇതിന്റെ പേരിലും കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ പറഞ്ഞ ഹറാമായ വസ്തു അനുഭവിക്കാത്ത ആളുകൾക്ക്, ബാത്തിലായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് അള്ളാഹു തആല ഇതൊക്കെ നൽകും. നൽകേണ്ടതല്ലേ, നൽകേണ്ടതാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. നമ്മുടെ മനസ്സ് തേടുന്ന, മനസ്സ് ആവശ്യപ്പെടുന്ന ആ ആഗ്രഹം അള്ളാഹു തആല സ്വർഗത്തിൽ പൂർത്തിയാക്കി തരുമെന്ന് പറയണം. അതുപോലെ നല്ല താമസയോഗ്യമായ, കൊള്ളാവുന്ന ഒരു വീട്, മക്കളെയുമായി അന്തിയുറങ്ങാൻ ഒരു സ്വന്തമായ ഒരു വീടുണ്ടായി കിട്ടിയെങ്കിൽ ആരുടെയും ആഗ്രഹം. പക്ഷേ ആവശ്യത്തിലേറെ കിട്ടുന്നവരുണ്ട്, പക്ഷെ ആവശ്യത്തിനില്ലാത്തവർ ഒരുപാടുണ്ട്. ആവശ്യത്തിനില്ലാത്തവർ, അള്ളാഹുവിന്റെ റസൂൽ ഈത്തപ്പന മുതൽ മുടക്കുകൊണ്ടുള്ള വീട്ടിൽ അതിന്റെ തണ്ടും അതിന്റെ ഓല കൊണ്ടും മറിച്ച് കെട്ടിണ്ടാക്കിയ കൂരയിൽ അന്തി ഉറങ്ങുമ്പോഴും റസൂലിന്റെ പ്രാർത്ഥന, ഇങ്ങനെ തലചായ്ക്കാൻ ഇടം നൽകിയ റബ്ബെ, നിനക്കാണ് സർവസ്തുതിയും. ഇത് കിട്ടാത്തവർ എത്രയുണ്ട്? ഒരഭയ കേന്ദ്രമില്ലാത്ത, ആവശ്യങ്ങൾക്ക് മതിയാവാത്ത എത്ര ആളുകളുണ്ട്. പച്ചവെള്ളവും കാരക്കയും മാത്രം ഭക്ഷിച്ച് ഇപ്പറഞ്ഞ ഈത്തപ്പന ഓല കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ പരുപരുക്കൻ പായയിൽ കിടന്ന്, ഈത്തപ്പന ഓല കൊണ്ടുള്ള മേൽക്കൂരയ്ക്ക് കീഴെ കിടന്ന് അള്ളാഹു റസൂല് പറയാണ്, ഇതൊക്കെ എനിക്ക് നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഇങ്ങനെ ഒരു കൂരയില്ലാത്ത, ഒരു തലചായ്ക്കാൻ ഇടമില്ലാത്ത, ആവശ്യങ്ങൾക്ക് മതിയാവാത്ത എത്ര ആളുകളുണ്ട്. അങ്ങനെയും കുറെ ആളുകളുണ്ട്. ഈ ആളുകൾക്കും ഇത് ലഭിക്കാത്തതിന്റെ പേരിൽ അന്യായമായ രൂപത്തിൽ ഇത് സമ്പാദിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചില്ല.
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ചോർന്നൊലിക്കുന്ന കുടിലുകളിൽ അല്ലെങ്കിൽ ആരാന്റെ വാടക വീട്ടിൽ ഒക്കെ കഴിച്ചു കൂട്ടിയ ആളുകൾ, അങ്ങനെ പോലും കിട്ടാത്ത ആളുകളും, ആ ആളുകൾക്ക് അല്ല സ്വർഗത്തിൽ വീടൊരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗവാസികൾ ഉന്നതമായ സൗദങ്ങളിൽ നിർഭയരായി കഴിച്ചു കൂട്ടുന്നവരാണ്, ഉന്നതമായ സൗദങ്ങളിൽ നിർഭയരായി കഴിച്ചു കൂട്ടുന്നവരാണ്. വേണ്ടേ, ഇത് നമ്മുടെ മനസ്സ് തേടുന്ന ഒരു ആഗ്രഹമാണ്, മനസാക്ഷി ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതല്ലാത്തല സ്വർഗത്തിൽ നൽകും. ഓ, ഇതൊക്കെ നാട്ടിലുള്ളതിനോട് താരതമ്യം ചെയ്യാവുന്ന അവസ്ഥയിലുള്ളതല്ല. ഏറ്റവും നല്ലത് അല്ലാഹു സ്വർഗത്തിൽ നൽകും. ഇതിന്റെയൊക്കെ പുറമെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, നമുക്കിടയിൽ നിന്ന് പിരിഞ്ഞു പോയ പലരും, ആ ആളുകളെ കാണാൻ കണ്ടുമുട്ടാൻ ദുനിയാവിൽ ഒരു അവസരമില്ല. ഓർത്തു നോക്കുക, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഇവിടെ. ഒരു കുടുംബ ക്യാമ്പയിന്റെ ഭാഗമാണല്ലോ നമ്മളിവിടെ സമ്മേളിച്ചത്. പലർക്കും ബാപ്പാന് ഓർമ്മയിലില്ല, അത്രയും ചെറുപ്പത്തിൽ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ആളുകൾ പറയാം, ആ വാപ്പാനെ മുറിച്ചു വെച്ച മാതിരി ഉണ്ടേതാ. മകനെ കാണുമ്പളേ വാപ്പാന്റെ നടത്തും, ആ ചിരി കാണുമ്പോ വാപ്പാന്റെ ചിരി ഓർമ്മ വരികയാണ്. അപ്പൊ പിന്നെ ആലോചിക്കണേ, പഠിച്ചോൻ എന്റെ വാപ്പ ചിരിക്കുന്ന രൂപ എങ്ങനെയായിരിക്കും, എന്റെ വാപ്പാന്റെ മുഖം കാണാൻ എനിക്കൊരു അവസരം കിട്ടിയെങ്കിൽ നാ. പക്ഷെ ഇനി അവസരം ദുനിയാവില്ലല്ലോ. ഭർത്താവ് മരിച്ച ഭാര്യ മുപ്പരെ കണ്ടു ഭൂതി തീരുന്നതിന് മുമ്പാണല്ലോ മരിച്ചുപോയത്, ആ മുഖം വീണ്ടും കാണാൻ അവസരം കിട്ടിയെങ്കിൽ. ഉമ്മ രോഗമാകലും പെട്ടെന്ന് മരണവും നോക്കി പൂതി കഴിഞ്ഞിട്ടില്ല, ഉമ്മാനെ ചികിത്സിച്ച് പൂതി കഴിയാണ്ടല്ലോ, അതുപോലും കിട്ടാതെയാണ് ഉമ്മ മരിച്ചത്. ആ ഉമ്മാന്റെ മുഖം ഒരു നോക്ക് കാണാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ അരുമ സന്താനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോണ് വല്ലാത്ത വേദനയുള്ള കാര്യമാണ്. ആ മോന്റെ ആ മോളെ മുഖം കാണാൻ കൊതിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവുമോ? പക്ഷേ ദുനിയാവിൽ അവസരമില്ല. അള്ളാഹ് പറഞ്ഞു അവർ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. വല്ലാത്തൊരു അവസരമാണ്. ദുനിയാവൊന്നും ഒരിക്കലും ലഭിക്കാത്ത ഈ അവസരം അള്ളാഹു നാളെ സ്വർഗത്തിൽ നൽകും എന്ന്. അപ്പൊ ആ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരണം. അതിനാവശ്യമായ